പിന്നീടുള്ള പരിശീലനങ്ങൾ മൊത്തം പരിശീലനങ്ങൾ മുഴുവൻ അതിനു വേണ്ടിയിട്ടുള്ള തീവ്രമായ പരിശീലനത്തിൽ കാരൻ ലീ ചിലവഴിക്കുമ്പോൾ ആ സമയത്താണ് രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. അങ്ങനെ 1940 നടക്കേണ്ട ഒളിമ്പിക്സ് കമ്മിറ്റി കൂടുകയും ആ വർഷത്തെ ഒളിമ്പിക്സ് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. വീണ്ടും അടുത്തൊരു പ്രഹരമാണ് കാരൻബി കേൾക്കുന്നത്. താൻ സ്വപ്നം കണ്ട ഒളിമ്പിക്സ് ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത ഒളിമ്പിക്സ് 4 വർഷത്തിന് ശേഷം 1944. അങ്ങനെ തളരാതെ വീണ്ടും പരിശീലനത്തിൽ ഏർപ്പെട്ടു. 1944 ഒളിമ്പിക്സ് സ്വപ്നം കണ്ടുകൊണ്ട് കാരൻബി തൻ്റെ പരിശീലനം തുടർന്നു. 1944 ആ ലോകമഹായുദ്ധം അതിൻ്റെ പിന്നെ മൂർധന്യാവസ്ഥയിലും അവസാന സമയത്തും എത്തിയിരിക്കുന്ന സമയത്താണ് വീണ്ടും ഒളിമ്പിക്സ് കമ്മിറ്റി യോഗം ചേർന്നു. 1944 ഒളിമ്പിക്സ് ക്യാൻസൽ ചെയ്തു. അദ്ദേഹം കാരൻ ലീക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു ആ തീരുമാനം. കാരണം നീണ്ട 5 വർഷത്തോളമായി ഈ ഒളിമ്പിക്സിന് വേണ്ടി സ്വപ്നം കണ്ടു. 1940 ഒളിമ്പിക്സ് ക്യാൻസൽ ചെയ്തു. 1944 വേണ്ടി മാനസികമായി തയ്യാറായി, ശാരീരികമായി അതിനു വേണ്ടി പരിശീലനത്തിൽ ഏർപ്പെട്ടു. 1944 ഒളിമ്പിക്സും ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത ഒളിമ്പിക്സ് 1948. ജീവിതത്തിലെ വിലയേറിയ തൻ്റെ പ്രസിദ്ധിപ്പുള്ള ആ ഊർജ്ജസ്വലമായ 8 വർഷമാണ് നഷ്ടപ്പെടുന്നത്. പുതിയ താരോദയങ്ങൾ, പുതിയ ആളുകൾ മേഖലയിലേക്ക് മത്സരത്തിലേക്ക് കടന്നു വരികയാണ്. പക്ഷേ തളരാൻ ഒരിക്കലും കാരൻബിയുടെ മനസ്സനുവദിച്ചില്ല. അദ്ദേഹം വീണ്ടും തീവ്രമായ പരിശീലനത്തിൽ ഏർപ്പെട്ടു. 1948 ഒളിമ്പിക്സ് സ്വപ്നം കണ്ടുകൊണ്ട് അങ്ങനെ 1948 ഒളിമ്പിക്സ് നടക്കുകയാണ്. ഒളിമ്പിക്സിൽ ഷൂട്ടിംഗ് മത്സരത്തിൽ കാരൻ ലീ മത്സരാർത്ഥിയായി പങ്കെടുക്കുക. അങ്ങനെ ഷൂട്ടിംഗ് മത്സരത്തിൽ ഇടത് കൈകൊണ്ട് മത്സരിച്ച് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. തൻ്റെ സ്വപ്നം പൂവണിഞ്ഞു. പക്ഷേ ആ ജൈത്രയാത്ര നിർത്താൻ കാരൻ ലീ തയ്യാറായില്ല. അദ്ദേഹം വീണ്ടും പരിശീലനത്തിൽ ഏർപ്പെട്ടു. അങ്ങനെ 4 വർഷത്തിന് ശേഷം 1952 അടുത്ത ഒളിമ്പിക്സ് വരികയാണ്. ആ ഒളിമ്പിക്സിലും ഹംഗറിയിൽ നിന്ന് ഷൂട്ടിംഗ് മത്സരത്തിന് വേണ്ടി കാരൻ ലീ മത്സരാർത്ഥിയായിട്ട് എത്തുകയും 1952 ഒളിമ്പിക്സിലും ഷൂട്ടിംഗ് മത്സരത്തിൽ കാരൻ ലീ മത്സരിക്കുകയും ആ ഒളിമ്പിക്സിലും ഗോൾഡ് മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. ഒരേ ഇനത്തിൽ അടുപ്പിച്ച് തുടർച്ചയായി ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ നേടുന്ന ആദ്യ താരമായിട്ട് അന്ന് കാരൻ ലീ മാറുകയും ചെയ്തു. പിന്നീട് അത് ഭേദിച്ചെങ്കിലും അന്ന് ആദ്യമായിട്ട് ആ ഒരു റെക്കോർഡ് കരസ്ഥമാക്കിയത് കാരൻ ലീ ആയിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ അധ്യായ ബേണിംഗ് ഡിസയർ, ആഗ്രഹമുണ്ടെങ്കിൽ ഏത് സ്വപ്നവും ഏത് ലക്ഷ്യവും നമുക്ക് കീഴടക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് കാരൻ ലീ. അപ്പോൾ അതിന് നമ്മൾ വേണ്ടത് നമുക്ക് തീവ്രമായ ആഗ്രഹങ്ങൾ വേണം, അതിയായ കഠിനമായ പ്രയത്നം വേണം. അതിനനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തെ പാകപ്പെടുത്തുകയും വേണം.